നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഹ്വാനവുമായി ഹമാസ് നേതാവ് എഹ്യ സിൻവർ. ചാവേർ സ്ഫോടനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുക എന്നൊരു ആഹ്വാനമാണ് എഹ്യ സിൻവർ നടത്തിയിരിക്കുന്നത്. 20 വർഷം മുമ്പ് ഹമാസ് ഉപേക്ഷിച്ച തന്ത്രമാണ് ചാവേർ സ്ഫോടനങ്ങൾ എന്നത്. അതിപ്പോൾ വീണ്ടും അതിലേക്ക് എത്തണം എന്ന ഒരു നിർദ്ദേശം ഹമാസ് നേതാവ് നൽകിയിരിക്കുന്നു. ഇസ്രായേലുമായുള്ള സംഘർഷം അതിതീവ്രമായ ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിലാണ് ഹമാസ് നേതാവിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. ഹമാസ് കമാൻഡർമാർക്ക് എഹ്യ ഈ നിർദ്ദേശം നൽകിയതായി അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ചാവേർ സ്ഫോടനങ്ങൾ ഹമാസിന്റെ വലിയ ഒരു യുദ്ധതന്ത്രമായിരുന്നു. 2000s ഹമാസ് ഇത്തരത്തിലൊരു ഈ ഒരു ചാവേർ സ്ഫോടനങ്ങൾ നടത്തിക്കൊണ്ടു വന്നിരുന്നത്. രാഷ്ട്രീയ ഒറ്റപ്പെടൽ ഉണ്ടാകുമെന്ന ഭീതി, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചാവേർ സ്ഫോടനങ്ങൾ ഹമാസ് അവസാനിപ്പിച്ചു. 2024 ജൂലൈയിൽ ഇറാനിൽ നടന്ന ബോംബാക്രമണത്തിൽ മുൻ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മരണം, അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഹമാസിന് നൽകിയത്. അതിനുശേഷം എഹ്യ സിൻവർ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. സിൻവർ സ്ഥാനമെടുത്തതിന് ശേഷം ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിനിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ചാവേർ സ്ഫോടനങ്ങൾ വീണ്ടും നടത്തുക എന്നത്. സെപ്റ്റംബർ 21 ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ സിൻവർ കൊല്ലപ്പെട്ടതായാണ് അനുമാനം. എന്നാൽ വാർത്തകൾ പ്രചരിച്ച് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞില്ല, അതിനു മുന്നേ തന്നെ സിൻവർ സംഘടനയിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നതായി വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് കമാൻഡ് സെന്റർ ലക്ഷ്യമാക്കിയാണ് അന്ന് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയതാണ്. ഈ ആക്രമണത്തിന് ശേഷം സിൻവറിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും പുറം ലോകത്തിലേക്ക് കിട്ടിയിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 22 പേർ ഈ ആക്രമണത്തിൽ അന്ന് കൊല്ലപ്പെട്ടു. അതേസമയം 7 ഒക്ടോബർ ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ തെല്ലും പശ്ചാത്താപമില്ല എന്ന് സിൻവർ പ്രതികരിച്ചിരുന്നു. ജീവിച്ചിരിപ്പുണ്ട് എന്നറിഞ്ഞ് തന്നെ കാണാൻ എത്തിയവരോടാണ് ഈ ഇസ്രായേൽ നേരെ നടത്തിയ ആക്രമണത്തിൽ തെല്ലും പശ്ചാത്താപമില്ല എന്നൊരു പ്രതികരണം സിൻവർ നടത്തിയിരിക്കുന്നത്. 7 ഒക്ടോബർ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സിൻവർ ആയിരുന്നു. സായുധ ആക്രമണത്തിലൂടെ മാത്രമേ പലസ്തീൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സാധ്യമാകൂ എന്നാണ് 62-കാരനായ സിൻവറിന്റെ കാഴ്ചപ്പാട്. 4 പലസ്തീൻ ഉദ്യോഗസ്ഥരും മധ്യപൂർവ്വ ഏഷ്യയിലെ 2 ഔദ്യോഗിക വക്താക്കൾ സിൻവറിനെ കണ്ടതായും ഇക്കാര്യങ്ങൾ പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഇസ്രായേൽ 7 ഒക്ടോബർ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനാണ് ഹമാസിന്റെ പുതിയ മേധാവിയായ എഹ്യ സിൻവർ. ഹനിയയുടെ കാലത്ത് പോലും ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു സിൻവർ. ഗാസ മുനമിന്റെ മുഴുവൻ നിയന്ത്രണവും എഹ്യ സിൻവറിന്റെ കൈകളിലായിരുന്നു. നിലവിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ അറിയപ്പെടാത്ത ഏതെങ്കിലും തുരങ്കങ്ങളായിരിക്കാം എഹ്യ സിൻവർ കഴിയുന്നത് എന്നാണ് നിഗമനം. എഹ്യയെ ഉടൻ തന്നെ വകവരുത്തും എന്ന് ഇസ്രായേൽ പലവട്ടം പ്രഖ്യാപിച്ചു. പക്ഷേ എഹ്യ സിൻവർ എവിടെയാണെന്ന് ഇസ്രായേൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് എഹ്യ സിൻവറിനെ കണ്ടെത്താൻ ഇസ്രായേലിന് കഴിയുന്നില്ല? ഇതിനുള്ള പ്രധാന കാരണം എഹ്യ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരു ആശയവിനിമയങ്ങളും ആരുമായും നടത്തുന്നില്ല. പലസ്തീനിൽ ഇസ്രായേൽ സൈന്യം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏതോ ഒരു തുരങ്കത്തിലിരുന്ന് ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എഹ്യ സിൻവർ ഹമാസിന്റെ മുഴുവൻ നിയന്ത്രണവും നടപ്പിലാക്കുന്നുണ്ട്. അത് എങ്ങനെ എന്ന ചോദ്യം ലോകത്തിന് മുന്നിൽ ശക്തമാണ്. 1989 രണ്ട് ഇസ്രായേൽ സൈനികരെയും ഇസ്രായേൽ സൈന്യത്തിന് സഹായങ്ങൾ ചെയ്തിരുന്ന 2 പലസ്തീൻ സ്വദേശികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിക്കൊണ്ടാണ് എഹ്യ സിൻവർ ഹമാസിന്റെ പ്രിയങ്കരനായ നേതാവായി മാറിയത്. ഈ സംഭവത്തിൽ ഇസ്രായേൽ സിൻവറിനെ പിടികൂടി 4 ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 22 വർഷം ശിക്ഷ നേരിട്ട ശേഷം 2011 ഇയാൾ ജയിൽ മോചിതനായി. എന്നാൽ ശിക്ഷ കഴിഞ്ഞ് എഹ്യ സിൻവറിന് മാനസാന്തരം വന്നു എന്നായിരുന്നു സകലരുടെയും നിഗമനം. എന്നാൽ ആ കാലഘട്ടത്തിൽ സിൻവർ പലപ്പോഴും ഹമാസിനോട് വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഗാസയിൽ സമാധാനപൂർണമായ ജീവിതം ഉണ്ടാകണമെന്ന് എഹ്യ സിൻവർ പലപ്പോഴേ പ്രസ്താവനകൾ നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് കണ്ടത് എഹ്യ സിൻവറിന്റെ മറ്റൊരു മുഖമാണ്. എന്തായാലും എഹ്യ സിൻവറിനെ വകവരുത്തുമെന്ന വെല്ലുവിളി ഇസ്രായേൽ ഉയർത്തിയിട്ടുണ്ട്. അത് നടപ്പിലാകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിനിടയിലാണ് അദ്ദേഹം ഇപ്പോൾ ചാവേർ സ്ഫോടനം എന്ന ആ ഒരു പഴയ തന്ത്രം വീണ്ടും കൊണ്ടുവരണം എന്ന ഒരു പ്രഖ്യാപനം, ആഹ്വാനം ഹമാസിനോട് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.